അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും പിന്നെയും പിന്നെയും അള്ളാഹു ഓരോ ജുമാ നൽകി അനുഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാ. അള്ളാഹുവിന് സർവസ്തുതിയും നല്ല ഈമാനും ആഫിയത്തോടെ നമ്മൾക്ക് ഓരോ വെള്ളിയാഴ്ച ജുമാ ദിവസം കിട്ടുക എന്നുള്ളത് വലിയ ദയവ് ചെയ്ത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണണം. എന്തുകൊണ്ട് വെച്ചാൽ ഒരു ആഫിയത്തിൻ്റെ വില തീർച്ചയായിട്ടും എനിക്ക് എങ്ങനെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒന്നും അറിയില്ല. ദിവസം പല 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 രോഗികളെ കാണുമ്പോൾ അള്ളാഹുവെ നമുക്ക് ദിവസം മുഴുവനും സുജൂദിൽ കടന്നാൽ പോലും ഈ ആഫിയത്തിൻ്റെ അനുഗ്രഹത്തിന് ഒരിക്കലും നമ്മൾക്ക് ഒരിക്കലും ഒരിക്കലും അത് മതിയാവുകയില്ല. അള്ളാഹു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു മിനി അസ്അലുക്കൽ ആഫിയ. അള്ളാഹുയെ നമുക്ക് എല്ലാവർക്കും കേൾക്കുന്ന, ഞാൻ പറയുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും കേൾക്കുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹുയെ മരണം വരെ നല്ല ഈമാനും ആഫിയത്തിട്ട് തരണേ റബ്ബെ ആമീൻ. ഇന്നലെ പോലും ഒരു 22 വയസ്സ് ഗർഭിണി, ഏറ്റവും ഒരു ആദ്യത്തെ ഗർഭിണിയായിട്ട് ഒരു 22 ആഴ്ച ആയിട്ടേ ഉള്ളൂ എലിപ്പനിയായിട്ട് മരണപ്പെടുക. വല്ലാത്ത വല്ലാത്ത ദുഃഖമുണ്ട് സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. വെള്ളിയാഴ്ച ദിവസം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കൊക്കെ സൂറത്തുൽ കഹ്ഫ് മുഴുവൻ ഓതാനും നല്ല കുളിച്ച് വൃത്തിയായിട്ട് ഫസ്റ്റ് സഫ് തന്നെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ദിക്ർ ദുആകൾ ചൊല്ലാനും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരുപാട് സലാത്ത് ചൊല്ലാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രത്യേകിച്ചും ദുആ വസിയത്ത് മറ്റുള്ളവർക്കൊക്കെ നമ്മൾ ദുആരക്കണം. നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് കുടുംബക്കാരും എല്ലാ വിശ്വാസികൾക്കും അവരൊക്കെ ഒരു അള്ളാഹുവിൻ്റെ ഒരു വലിയ പരീക്ഷണം കഴിഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുആ കൊണ്ട് അവരുടെ ദർജകൾ ബർസഖിയായ ജീവിതത്തിൽ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ. വളരെ ഭംഗിയായ, മനോഹരമായ ഒരു ആത്മീയമായ ഒരു അനുഭൂതി അവർക്കെല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു നമ്മുടെ ജീവിതം, നമ്മൾക്കാണെങ്കിൽ വലിയൊരു പരീക്ഷണ മുമ്പിലുള്ളത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, കിടപ്പിലായ രോഗങ്ങളിൽ നിന്നും, എല്ലാറ്റിൻ്റെ ഷെറിൽ നിന്നും അള്ളാഹു എല്ലാറ്റിൻ്റെ ഷെറിൽ നിന്നും നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണേ. എല്ലാവിധ ഫിത്നയിൽ നിന്നും നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണേ അള്ളാഹു. ആമീൻ. മരണം വരെ നല്ല ഈമാനും ആഫിയത്തോട് ഒരുപാട് ഇബാദത്തെയാണ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു. ആമീൻ. ഇത് പ്രത്യേകിച്ചും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എന്തുകൊണ്ട് വെച്ചാൽ വല്ലാത്ത, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച വല്ലാത്ത വിഷമമാണ്. ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നാറുണ്ട്. അള്ളാഹുവേ, വളരെ നല്ല കാണാൻ, നല്ല നീറ്റായിട്ട്, നല്ല ഇസ്സത്ത്, നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന മക്കൾ, ഒരു 18, 20, 22, 23 വയസ്സ് ഒക്കെ മക്കളുടെ വല്ലാത്തൊരു പ്രായമാണ്. അള്ളാഹുവേ, സഹോദരന്മാർ, ഇന്ന് കഞ്ചാവ് എല്ലാ സ്ഥലത്തും ഉണ്ട്, കഞ്ചാവ് എല്ലായിടത്തും ഉണ്ട്. പ്രൊഫഷണൽ കോളേജുകളിൽ പോലും ഉണ്ട്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ പോലും കഞ്ചാവിലടിച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട്. വല്ലാത്ത വിഷമുണ്ട് പറയാൻ. അള്ളാഹു അതിൽ തന്നെ മഹാഭൂരിപക്ഷം പേരും മുസ്ലിം നാമങ്ങളാണ്. അള്ളാഹു നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ നിന്നാണ്. അള്ളാഹു അവരെ മാതാപിതാക്കളുടെ വേദന, ദുഃഖം എത്രത്തോളം ഉണ്ട് നമുക്ക് ഊഹിക്കേണ്ടതേ ഉള്ളൂ. അള്ളാഹുയെ നമ്മളെ എല്ലാ മക്കളെ അള്ളാഹുയെ ഈ ജുമാ ദിവസത്തിലുള്ള നമ്മുടെ ദുആകൾ നീ സ്വീകരിക്കണേ. അള്ളാഹുയെ നമ്മുടെ മക്കൾക്ക് എല്ലാവിധ സമൂഹ സഹോദരന്മാരിൽ നിന്ന് തിന്മ നിറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ആധുനിക തലമുറ കുട്ടികളൊക്കെ തിന്മ നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് സ്ക്രീൻ അഡിക്ഷൻ ഒരു ഭാഗത്ത്, ആ സ്ക്രീൻ അഡിക്ഷൻ കണ്ട് അവർക്ക് കാരുണ്യബോധം നശിച്ചു പോന്നു. ഒരുപാട് അതിൻ്റെ മൊബൈലും സോഷ്യൽ മീഡിയയുടെ ഒരുപാട് ഫിത്നകൾ, പോർണോഗ്രാഫി അഡിക്റ്റായി കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ പോകുമ്പോൾ ഇങ്ങനെ വൃത്തികെട്ട കഞ്ചാവിലൂടെ ഒരുപാട് ഒരു വഴിപിഴിപ്പിക്കാൻ വേറെ ഒരുപാട് സാമൂഹ്യ തിന്മകൾ നിറഞ്ഞിരിക്കുന്ന ലോകത്ത് അള്ളാഹു നമ്മുടെ മക്കളെ നീ കാക്കണേ അള്ളാഹുയെ നീ കാക്കണേ. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സഹോദരന്മാരെ. എത്ര സൂക്ഷ്മതയോടെ, വളരെ ദീനീ കുടുംബത്തിലുള്ള വ്യക്തികൾ പോലും ഉണ്ട്, ദിവസം എപ്പോഴും പ്രാർത്ഥിക്കുക സഹോദരന്മാരെ. അള്ളാഹു നമ്മുടെ എല്ലാ മക്കളും, കേൾക്കുന്ന എല്ലാ മക്കളെ അള്ളാഹുയെ നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെ എല്ലാ മക്കളും നീ കാത്ത് രക്ഷിക്കണേ.
എല്ലാവിധ തിന്മയിൽ നിന്നും ഷറിൽ നിന്നും കാത്തു രക്ഷിക്കണേ. അള്ളാഹുയെ അള്ളാഹുയെ കാത്തു രക്ഷിക്കണേ. അവർക്ക് ഹിദായത്തിൽ ജീവിക്കാനുള്ള ബോധം ഇട്ടു കൊടുക്കണേ. ഓരോ നിമിഷം അള്ളാഹുയെ നിന്നെ ഒരുപാട് ഒരുപാട് ഖുശു ഭയം അവരുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കണേ. അള്ളാഹുയെ ഓരോ നിമിഷം നല്ലത് ഏതെന്ന് തിരിച്ചറിവ് ബോധം അവർക്ക് എപ്പോഴും ഇട്ടു കൊടുക്കണേ. അള്ളാഹുയെ കൂടുതൽ ഏതാണ് നന്മ, രണ്ട് നന്മ ഉണ്ടെങ്കിൽ പോലും അതിൽ ഏതാണ് കൂടുതൽ നന്മ എന്നുള്ള തിരിച്ചറിയാനുള്ള ബോധം അവർക്ക് ഇട്ടുകൊടുക്കണേ. അള്ളാഹുയെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സിഗരറ്റ് മദ്യം കഞ്ചാവ് നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള വലിയ കരുത്ത് നമ്മുടെ മക്കൾക്ക് അള്ളാഹുയെ നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുയെ അമീൻ 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 യാ റബ്ബൽ ആലമീൻ. അതേപോലെ സഹോദരന്മാർ ഒരുപാട് ഹാജിമാർ നമ്മൾക്ക് നമ്മളത്തെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാ ഹാജിമ ഇക്കൊല്ലത്തെ ഹജ്ജിന് അതാ ഒരുപാട് ഖൈറും ബർക്കത്തൊട്ട് തെരുമാറാകട്ടെ. എല്ലാവിധ ആപത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ ഹാജിമാർക്കും അവരുടെ യാത്രയിൽ എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എയർപോർട്ടിലാവട്ടെ, യാത്രയിലാവട്ടെ, ബസ്സിലാവട്ടെ, എല്ലായിടത്തും അള്ളാഹു എല്ലാം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് എല്ലാവർക്കും നല്ല ഈമാനും ആഫിയത്തോടെ നല്ല ഭംഗിയായുള്ള ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ. മടങ്ങി വരുമ്പോൾ അവർക്കൊക്കെ നല്ല സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഒരു ഹജ്ജ് ചെയ്യാനുള്ള മടങ്ങി വരാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഹജ്ജും ഉംറയും മക്ബൂലും മബ്റൂറായ ഹജ്ജ് ഉംറ സ്വീകരിക്കുമാറാകട്ടെ. അമീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും തൃപ്തിപ്പെടുമാറാകട്ടെ. അള്ളാഹുയെ നമ്മളെല്ലാവരും തൃപ്തിപ്പെട്ട് നമ്മളും നമ്മുടെ മക്കളെ കുടുംബസമേതം നാളെ നമുക്ക് ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.